നമസ്കാരം. കഴിഞ്ഞ ദിവസം മുൻ ജയിൽ ഡി ജി പി ശ്രീലേഖ ഐ പി എസ് ദിലീപ് നടിയെ ആക്രമിച്ച കേസിൽ നിരപരാധിയാണോ എന്നൊരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് അവരുടെ യൂട്യൂബ് ചാനലിലൂടെ ഒരു വീഡിയോ പ്രസിദ്ധീകരിച്ചിരുന്നു. ആ വീഡിയോക്കെതിരെ വലിയ ബഹളമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. പ്രത്യേകിച്ചും കേരളത്തിലെ മാധ്യമങ്ങൾ ഈ ശ്രീലേഖയ്ക്കെതിരെ വലിയ ആരോപണങ്ങൾ കൊണ്ടുവന്നു. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയം, എന്തിനാണ് ശ്രീലേഖ ഇത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞത്, ഈ അഭിപ്രായങ്ങൾ പറഞ്ഞതിന് പിന്നിലെല്ലാം വലിയ പ്രശ്നമുണ്ട്, ശ്രീലേഖ ഇതിന് മുന്നേയും ഇത്തരത്തിലുള്ള തള്ളുകൾ നടത്തിയിട്ടുള്ളതാണ്, അതുകൊണ്ട് ഇതൊന്നും നമ്മളാരും വിശ്വസിക്കരുത്, ശ്രീലേഖയെ ഉടൻ അറസ്റ്റ് ചെയ്യും, ശ്രീലേഖയെ കോടതി സ്വമേധയാ കേസെടുത്ത് കളയും, കോടതി അലക്ഷ്യമുണ്ടാകും, ഇങ്ങനെ വലിയ ബഹളമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മാധ്യമങ്ങൾ. എന്താണ് ഈ മാധ്യമങ്ങളുടെ ഇത്തരം നിലപാടിന് കാരണം? ശ്രീലേഖ ഒരു കാര്യം പറയുന്നത് സമൂഹത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിന്മേലാണ്. ഒരു തെന്നിന്ത്യൻ നടി ആക്രമിക്കപ്പെടുന്നു, ആ ആക്രമണത്തിന് പിന്നിൽ അവരെ ലൈംഗികമായി തന്നെ ഉപദ്രവിക്കുന്നു, ആ ഉപദ്രവിച്ച ആളുകളെ പിടിക്കുന്നു, ആളുകൾ ആ കുറ്റവാളികൾ തെന്നിന്ത്യയിൽ തന്നെയുള്ള അല്ലെങ്കിൽ നമ്മുടെ മലയാള സിനിമാ നടനായ ദിലീപിനെ ചൂണ്ടിക്കാട്ടി കൊടുക്കുന്നു, ദിലീപിനെ പോലീസ് പൊക്കുന്നു. അങ്ങനെ കഴിഞ്ഞ 5 വർഷമായി ഈ കേസ് പല ഘട്ടത്തിലും ചർച്ചയാകുന്നു. ഒടുവിൽ ദിലീപിനെതിരെ വീണ്ടും ഒരു ആരോപണവുമായി, അന്വേഷണ ഉദ്യോഗസ്ഥനെ കൊല്ലാനൊരുങ്ങുകയാണ് ദിലീപ് എന്ന രീതിയിൽ ഒരു ആരോപണം വരുന്നു. ആ ആരോപണവും നമ്മുടെ അന്വേഷണ സംഘവും എല്ലാം വളരെ കാര്യമായി എടുക്കുന്നു. മാധ്യമങ്ങളെല്ലാം വീണ്ടും ദിലീപിന് പുറകെ പോകുന്നു. ഈ ഒരു സാഹചര്യമാണ്, ആ സാഹചര്യം നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട്, മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്, കോടതി മാത്രമല്ല അന്വേഷണ ഉദ്യോഗസ്ഥർ ചർച്ച ചെയ്യുന്നുണ്ട്, മറ്റ് സമൂഹത്തിലെ പ്രബലർ ചർച്ച ചെയ്യുന്നുണ്ട്, സാംസ്കാരിക നായകർ എല്ലാവരും ഈ കേസ് ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ നടി അല്ലെങ്കിൽ ഇതിന് അക്രമത്തിന് ഇരയായ സ്ത്രീ, അവരോട് എല്ലാവിധ അനുകമ്പയും സമൂഹം പ്രകടിപ്പിക്കുന്നുണ്ട്, സർക്കാർ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട്, എല്ലാം ശരിയാണ്. ഈ ഒരു സംഭവത്തിന്മേലൊരു അഭിപ്രായം പറയുന്നു. ഇക്കാര്യത്തിൽ വിഷയവിദഗ്ധ എന്ന നിലയിലാണ് അവർ അഭിപ്രായം പറയുന്നത്. കാരണം ദീർഘകാലം കുറ്റാന്വേഷണ രംഗത്ത് പരിചയമുള്ള വ്യക്തി, ജയിലിൽ ദിലീപിന്റെ സാഹചര്യങ്ങൾ നേരിൽ കണ്ട വ്യക്തി, ഈ നിലയിലാണ് അവർ അഭിപ്രായം പറയുന്നത്. എന്തുകൊണ്ടാണ് ശ്രീലേഖയ്ക്കെതിരെ മാധ്യമങ്ങൾ ഇങ്ങനെ പടവാളെടുത്ത് ഉറഞ്ഞു തുള്ളുന്നത് എന്ന് പരിശോധിച്ചാൽ ആ വീഡിയോയിൽ ഒരു കാര്യം അവർ പറയുന്നുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങളുടെ അജണ്ട അവർ കൃത്യമായി പൊളിച്ചെടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ആരും തന്നെ, മുഖ്യധാരാ മാധ്യമങ്ങൾ, വലിയ വലിയ പാരമ്പര്യമുള്ള മാധ്യമങ്ങൾ, പത്രമുത്തശ്ശി എന്നൊക്കെ പറയുന്ന മാധ്യമങ്ങൾ വരെ സ്വതന്ത്രരല്ല എന്നവർ പറയുന്നുണ്ട്. മാത്രമല്ല ഈ മാധ്യമ സ്ഥാപനങ്ങളുടെയൊക്കെ മുകളിൽ ഇവരെ നിയന്ത്രിക്കുന്ന ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്, അല്ലെങ്കിൽ വലിയ സ്വാധീനമുള്ള വ്യക്തികളുണ്ട്. അതുകൊണ്ട് ഈ മാധ്യമങ്ങൾ പറയുന്നതൊന്നും അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. അവർ വളരെ ആധികാരികമെന്ന് തോന്നിപ്പിക്കും വിധം കേരളത്തിന്റെ സമൂഹത്തിന്റെ അഭിപ്രായ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന രീതിയിൽ പല മാധ്യമ പ്രവർത്തകരും അഭിപ്രായം പറയാറുണ്ട്. അതുകൊണ്ട് സമൂഹം ആ മാധ്യമ കെണിയിൽ വീണുപോകാറുണ്ട് എന്ന് മാത്രമാണ്. പലപ്പോഴും സത്യം അതല്ല എന്നാണ്, സത്യം മാധ്യമങ്ങൾ പറയുന്നത് ആവാറില്ല എന്നാണ് ഈ ശ്രീലേഖ പറയുന്നത്. സത്യം അതുതന്നെയാണ്. കേരളത്തിലെ 1-2 സ്ഥാനത്തുള്ള മാധ്യമങ്ങളെ പരിശോധിച്ച് നോക്കൂ, ഓരോരുത്തർക്കും അവരവരുടേതായ രാഷ്ട്രീയമുണ്ട്, അവരുടെ നിലപാടുകളിൽ അവരുടെ എഴുത്തുകളിലെല്ലാം അത് വളരെയധികം പ്രകടവുമാണ്. അതുകൊണ്ട് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്നത് കേരള സമൂഹത്തിന് അന്യം നിന്നുപോയ അല്ലെങ്കിൽ കേരള സമൂഹത്തിന് അധികം പരിചയമില്ലാത്ത ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം അവർ പറയുന്നുണ്ട്, ചാനൽ ചർച്ചകൾ. ഇപ്പോൾ ചാനൽ ചർച്ചകളിലൂടെയാണല്ലോ ജനങ്ങൾ അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തുന്നത്. ആ ചാനൽ ചർച്ചകളിലെല്ലാം തുടക്കത്തിലെ തന്നെ ഈ ചർച്ച എങ്ങോട്ട് എങ്ങനെ പോകണമെന്ന് അവതാരകൻ തീരുമാനമെടുത്തിട്ടുണ്ടാകും. ആ തീരുമാനമനുസരിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കും ഈ അവതാരകൻ നൽകുക. അതിനനുസരിച്ചായിരിക്കും ഈ വന്നിട്ടുള്ള പാനലിസ്റ്റുകൾ സംസാരിക്കുക. അതിനെതിരെ ആരെങ്കിലും പറഞ്ഞാൽ അവരെ അടിച്ചിരുത്തി അല്ലെങ്കിൽ അവരെ ഒച്ചയുണ്ടാക്കി നിശബ്ദരാക്കി അവരുടെ മൈക്ക് മ്യൂട്ട് ചെയ്ത് പോകുന്ന നമ്മുടെ അന്തി ചർച്ചകളെക്കുറിച്ച് അവർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് ശ്രീലേഖയ്ക്കെതിരെ പടവാളെടുത്ത് ഉറഞ്ഞു തുള്ളാൻ നമ്മുടെ മാധ്യമങ്ങളെ പ്രേരിപ്പിച്ചത്. സത്യത്തിൽ അവർ മലയാള മാധ്യമങ്ങളെ ഈ കഴിഞ്ഞ വീഡിയോയിലൂടെ തുറന്നു കാട്ടുകയായിരുന്നു.
ദിലീപ് നിരപരാധിയാണ് അല്ലെങ്കിൽ നിരപരാധിയാണോ എന്ന ചോദ്യം മാത്രമാണ് അവർ ഉന്നയിച്ചത്. ആ ക്വസ്റ്റ്യൻ മാർക്കിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പക്ഷെ മാധ്യമങ്ങൾ ആ ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടില്ല. അവർ പറയുന്നത് കോടതികൾ, കോടതി അലക്ഷ്യ നടപടിയാണ്, കോടതി ഉടൻ തന്നെ ഈ ശ്രീലേഖയെ ശിക്ഷിക്കുമെന്ന തരത്തിലുള്ള വലിയ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. അവർ പറയുന്ന കാര്യങ്ങളിൽ ചില ആധികാരികതയുണ്ട്. കാരണം എന്തുകൊണ്ടാണ് പൾസർ സുനിക്ക് ഫോൺ ജയിലിനകത്ത് എങ്ങനെ കിട്ടി എന്ന് അന്വേഷിക്കാത്തത്? അവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ പൾസർ സുനിക്ക് ഫോൺ കൊണ്ടു കൊടുക്കുന്നത് ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ആ കാര്യത്തിൽ അന്വേഷണം നടത്താത്തത്? പൾസർ സുനി എഴുതിയെന്ന് പറയപ്പെടുന്ന കത്ത് ആര് ഫ്രെയിം ചെയ്തതാണ് എന്ന് അന്വേഷണ സംഘം എന്തുകൊണ്ടാണ് കണ്ടെത്താത്തത്? പൾസർ സുനിയുടെ ബാക്ക്ഗ്രൗണ്ട് അവർ വ്യക്തമായി പറയുന്നുണ്ട്. ഈ ആക്രമിക്കപ്പെട്ട നടി മാത്രമല്ല കൂടുതൽ നടികളെ ഇതേ രീതിയിൽ ആക്രമിച്ചിട്ടുണ്ട്. സമൂഹത്തിൽ പ്രശസ്തിയുള്ള ഒരുപാട് സ്ത്രീകളെ പൾസർ സുനി ഇതേ മാതൃകയിൽ ആക്രമിച്ചിട്ടുണ്ട്. പിന്നീട് ഈ ദൃശ്യങ്ങൾ കാട്ടിക്കൊണ്ട് പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് അവരുടെ എല്ലാം മൊഴികൾ ഉദ്ധരിച്ചു തന്നെയാണ് ശ്രീലേഖ ആ വീഡിയോയിൽ പറയുന്നത്. പിന്നീട് ഫോട്ടോഗ്രാഫിൻ്റെ കാര്യം വരുന്നു. ദിലീപിനുമായുള്ള പൾസർ സുനിയുടെ ബന്ധത്തിന് ഏക തെളിവ് എന്ന് പറയുന്നത് ആ ഫോട്ടോഗ്രാഫും ഇവരുടെ ടവർ ലൊക്കേഷനുമാണ്. ആ ഫോട്ടോഗ്രാഫ് ഫോട്ടോഷോപ്പ് ചെയ്തതാണ് എന്ന് മുതിർന്ന ഉദ്യോഗസ്ഥർ സമ്മതിച്ചതാണ് എന്ന് പറയുന്നു. ഇപ്പോഴും ആ ഫോട്ടോഗ്രാഫ് ഫോട്ടോഷോപ്പ് ചെയ്തതാണ് എങ്കിൽ അറിയാൻ സാധിക്കും, തീർച്ചയായും അറിയാൻ സാധിക്കും. പക്ഷേ ആ ഭാഗത്തേക്ക് എങ്ങും ചർച്ച കടക്കാതെ ശ്രീലേഖ എന്തോ അപരാധം ചെയ്തു എന്ന രീതിയിൽ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ചർച്ച കൊണ്ടുപോയി. എന്തായാലും ഇതൊരു മഹാ അപരാധമൊന്നുമല്ല. കോടതിക്കെതിരെ ഇത് ഈ വീഡിയോയെ ഒരിക്കലും കോടതി തങ്ങളുടെ എതിർസ്ഥാനത്ത് നിർത്തി കാണാൻ സാധ്യതയില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ ഘട്ടം വരെയും, കഴിഞ്ഞ 5 വർഷമായി നടക്കുന്ന കേസിൽ ഈ ഘട്ടം വരെയും അന്വേഷണ സംഘത്തിന് കോടതിയിൽ നിന്നൊരു ഗുഡ് മാർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. കോടതി അന്വേഷണ സംഘത്തെ പലപ്പോഴും അന്വേഷണ സംഘത്തിനെതിരെ നിർണായകമായ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ദിലീപ് പലപ്പോഴും ദിലീപിനെ കൊടുക്കാനുള്ള അല്ലെങ്കിൽ ഒരു കേസിന് മുകളിൽ മറ്റൊരു കേസെടുത്ത് ദിലീപിനെ കൊടുക്കാനുള്ള ശ്രമവും ജനങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ഈ ഗോസിപ്പ് കഥകൾക്ക് പുറകെ സംസ്ഥാനത്തിൻ്റെ നീതി നിർവഹണ സംവിധാനം പോകുന്നു എന്ന സംശയമാണ് ശ്രീലേഖ അവിടെ പ്രകടിപ്പിച്ചത്. മാധ്യമങ്ങളോടുള്ള ചോദ്യചിഹ്നമാണ് ശ്രീലേഖയുടെ ഈ വീഡിയോയിലുള്ളത്. അതുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ, മുഖം നഷ്ടപ്പെട്ടു പോയ കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രീലേഖയെ എതിർക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.